കുമ്പളയിൽ വൻ ലഹരിവേട്ട. ലോറിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 40 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന നിരോധിത പാൻ ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി PB ജോയിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലഹരിവേട്ട. വെള്ളിയാഴ്ച പുലർച്ചെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം SI വിപിനും സംഘവുമാണ് ദേശീയപാതയിൽ വാഹന പരിശോധനയ്ക്കിറങ്ങിയത്. ഇതിനിടയിലാണ് ലോറിയിൽ കടത്തുകയായിരുന്ന വൻതോതിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. അടിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിറച്ച ചാക്കുകളും മുകളിൽ ഉള്ളികൾ നിറച്ച ചാക്കുകളും അടുക്കി വച്ചായിരുന്നു കടത്ത്. അതുകൊണ്ടുതന്നെ ഒറ്റ നോട്ടത്തിൽ ലഹരി കടത്ത് ആർക്കും കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. മുൻകൂട്ടി വിവരം ലഭിച്ചതിനാൽ ലോറിയിൽ കയറി നടത്തിയ വിശദമായ പരിശോധനയിലാണ് 40 ലക്ഷത്തിലേറെ രൂപ വിലമതിക്കുന്ന നിരോധിത പാൻ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. ഡ്രഗ് ട്രാഫിക് കേസിനെതിരെ ഓപ്പറേഷൻ ഡീഹണ്ട് എന്ന പേരിൽ വ്യാപകമായിട്ടുള്ള റെയ്ഡുകൾ നടന്നുവരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് പുലർച്ചെ നടത്തിയിട്ടുള്ള വാഹന പരിശോധനയിലാണ് മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് കടത്തിക്കൊണ്ടു പോകുന്ന ഏകദേശം മാർക്കറ്റിലെ 40 ലക്ഷം രൂപയിലധികം വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുമ്പോൾ ഇത് ഉള്ളിച്ചാക്കുകൾക്ക് അടിയിലായിട്ട് ഒളിപ്പിച്ച നിലയിലാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പം വരും ദിവസങ്ങളിലും ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ റെയ്ഡുകളും ഡിറ്റക്ഷനും ഉണ്ടാകുന്നതാണ്. ഈ അന്വേഷണ ടീമിൽ നമ്മുടെ SHO ആയിട്ടുള്ള വിജയ് സാറിൻ്റെ മേൽനോട്ടത്തിൽ SI ഉമേഷും അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. സംഭവത്തിൽ ലോറി ഡ്രൈവർ തിരുവനന്തപുരം സ്വദേശി മുഹമ്മദ് അൻവറിനെ അറസ്റ്റ് ചെയ്തു. CPOമാരായ ചന്ദ്രൻ, ഉമേശൻ, ഗിരീഷ്, വിനയചന്ദ്രൻ, അജീഷ് എന്നിവരാണ് ലഹരി കടത്ത് പിടികൂടുമ്പോൾ SIയുടെ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.